செல்லுங்க அவ்வளோதான் நமக்கு ரைட் சைடு நல்லது கலாத்தில் വൈകുന്നേരമായപ്പോൾ അരിമത്തേക്കാരൻ ജോസഫ് അവിടെ എത്തി. അവനും ശിഷ്യന്മാരും പീലാദോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം വിട്ടുനൽകാൻ ആവശ്യപ്പെട്ടു. അതവർക്ക് വിട്ടുകൊടുക്കുവാൻ പീലാദോസ് കൽപ്പിച്ചു. ജോസഫ് ശരീരമെടുത്ത് ശുചിയായൊരു തുണിയിൽ പൊതിഞ്ഞ് തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽ തുറന്ന് ഒരു വലിയ കടി കല്ല് ഉരുട്ടി വെച്ചിട്ട് അവൻ പോയി. മദ്ഗലനമറിയോ മറ്റേ മറിയോ ശവകുടീരത്തിന്റെ അഭിമുഖമായി അവിടെ എത്തി. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിവസത്തിന്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, മൂന്ന് ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തേക്കുമെന്നാണ് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത്. അതിനാൽ മൂന്നാം ദിവസം വരെ ശവകുടീരത്തിന് കാവൽ ഏർപ്പെടുത്തുവാൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചേരുന്നവരും. അങ്ങനെ അതിന്റെ അവസാനം വളരെ ഗുരുതരമായി സംഭവിക്കും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു കാവൽ സേന ഉണ്ടല്ലോ, പോയി കഴിവ് കാണിച്ചു കൊടുക്കുക.